നമസ്കാരം. ഞാൻ ഡോക്ടർ ശരവണൻ, കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റ്, പി ആർ എസ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യും, പിന്നെ അത് എങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആ കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ബേസിക്കലി ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മൂന്ന് പ്രോസ്റ്റേറ്റിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസാണ്. ഒന്ന്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇത് വയസ്സാകുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടിയിട്ട് മൂത്രതടസ്സം ഉണ്ടാകുന്ന ഒരു അസുഖം, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലീസിയ എന്ന് പറയുന്ന ഒരു അസുഖം. മൂന്നാമത്തത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താന്ന് നമുക്ക് നോക്കിയാൽ, ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആക്സസറി സെക്ഷ്വൽ ഗ്ലാൻഡ്. ഇത് മൂത്രസഞ്ചിക്ക് താഴെയുള്ള ഒരു സെക്ഷ്വൽ ഗ്രന്ഥിയാണ്. ഈ താഴെയുള്ള രണ്ട് വരകളും പിന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഒരുമിച്ച് ചേർന്നാണ് ശുക്ലം ഉൽപ്പാദനം നടത്തുന്നത്. അപ്പോൾ സെക്ഷ്വൽ മെച്യൂരിറ്റിക്ക് ശേഷം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രവർത്തിച്ച് തുടങ്ങും. ക്രമേണ ഈ സെക്ഷ്വലി ആക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 30, 40, 50കളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നന്നായിട്ട് പ്രവർത്തിച്ച് വരും. 50 വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങളിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ആൺ ഹോർമോൺ കുറഞ്ഞു വരുംതോറും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടാൻ തുടങ്ങും. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടിയിട്ട് മൂത്രതടസ്സങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റൈറ്റിസിന് പറയുന്ന സംഭവം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ്. അത് ഏത് പ്രായക്കാർക്കും വരാം. 17 തൊട്ട് ഇനി അങ്ങോട്ട് 70, 80 വരെ ഉള്ള ഏത് പ്രായക്കാർക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള നീർക്കെട്ട് വരാം. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ട് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, ഈ മൂത്രസഞ്ചിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ അസ്വസ്ഥ, ബുദ്ധിമുട്ട്, എവിടെയാണ് പറയാൻ പറ്റാത്ത ഒരു ഉന്മേഷം, മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയൊരു പുകച്ചൽ, പിന്നെ ശുക്ലം പോയതിന് ശേഷം ഒരു ബേണിങ് സെൻസേഷൻ, ഇതൊക്കെ അനുഭവപ്പെടാം. ഇത് റെക്കറൻ്റ് ആയിട്ട് വരാൻ കൂടിയ ഒരു പ്രോബ്ലമാണ്. ഇത് ഒരു പ്രാവശ്യം വന്നാൽ ചികിത്സിച്ച് കഴിഞ്ഞാലും പിന്നെ ഒരു 1 or 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും വരാൻ കൂടിയൊരു പ്രോബ്ലമാണ്. ഇതിന് ചികിത്സ എന്ന് പറയുന്നത് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. ഒരു 2-3 ആഴ്ചത്തെ ആൻറ്റിബയോട്ടിക്സും ആൽഫ ബ്ലോക്കേഴ്സും കഴിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി അങ്ങ് മാറി തിരിച്ച് നോർമലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇത് രണ്ടാമത് കാര്യം, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലീസിയ, അതായത് ഏജ് 50 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച, അതുമായിട്ട് ബന്ധപ്പെട്ട തടസ്സം കാര്യങ്ങളാണ്, അതിനെ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലീസിയ എന്ന് പറയും. ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടുമ്പോൾ മൂത്ര തടസ്സങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും പതുക്കെ പതുക്കെ. അത് ആദ്യം പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൂത്രം പിടിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നെ മൂത്രം ബാത്റൂമിൽ മൂത്രം ചാടിപ്പോവുക, പകൽ സമയത്ത് നോർമലി ഒരു ആണ് രാവിലെ എണീറ്റ രാത്രി കിടക്കുന്നവരെ ഒരു 4-5 പ്രാവശ്യം മൂത്രം പൊഴിക്കാറുണ്ട് അവർ വെള്ളം കുടിക്കുന്ന അളവിനനുസരിച്ച്. പക്ഷേ ഇത് അതിനൊക്കെ അമിതമായിട്ട് 6, 7, 8 പ്രാവശ്യം മൂത്രം പോകേണ്ട ആവശ്യം വരിക, രാത്രിയിൽ ഉറക്കത്തീന്ന് എണീക്കേണ്ട ആവശ്യം, എന്നിട്ട് മൂത്രം ഒഴിക്കേണ്ട ഒരു ആവശ്യം വരിക, ഇതെല്ലാം കാണാം. അതുകൂടാതെ മൂത്രത്തിൻ്റെ സ്പീഡ്, അതായത് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂം ചെന്നാൽ ഉടനെ പോകാതെ ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം, സ്റ്റാർട്ടിംഗ് ട്രബിൾ. പിന്നെ മൂത്രം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 ഫ്ലോയിൽ പോകാതെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വന്നിട്ട് മൂത്രം തടസ്സപ്പെട്ട് പോകുന്ന ഒരു രീതി. പിന്നെ മൂത്രത്തിൻ്റെ സ്പീഡ് നമ്മൾ പൊണ്ടേ ഒഴിക്കുന്ന ഒരു സ്പീഡില്ലാതെ സ്ലോ ആയിട്ട് കുറേ സമയം എടുത്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടാകാം. പിന്നെ മൂത്രം ഒഴിച്ച് തീരാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, അവസാനമാകുമ്പോൾ ഒരു മുക്കേണ്ട ബലം കൊടുക്കേണ്ട ഒരു ആവശ്യം, ഒഴിച്ചിട്ടും മൂത്രം ഒഴിച്ചില്ല എന്നൊരു തോന്നൽ, ഇതൊക്കെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇതിലേതെങ്കിലും പ്രോബ്ലംസ് കണ്ടു തുടങ്ങിയാൽ ഉടനെ ഒരു ഡോക്ടറിനെ കാണണം, കണ്ടിട്ട് അത് എവാലുവേറ്റ് ചെയ്യണം. എവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്ലി ക്ലിനിക്കൽ ഹിസ്റ്ററി എല്ലാം എടുത്തിട്ട് പലതവണ വഴി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സൈസ് എത്രത്തോളം വലിപ്പം കൂടിയിട്ടുണ്ട് എന്നാണ് ചെക്ക് ചെയ്തിട്ട് ഉടനെ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകൾ അൾട്രാസൗണ്ട് സ്കാനും യൂറോഫ്ലോമെട്രി, മൂത്രത്തിൻ്റെ സ്പീഡ് അളക്കുന്ന ഒരു ടെസ്റ്റുമാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് തടസ്സമുണ്ടോ, ഏത് സ്റ്റേജിലായിരിക്കുന്നത്, ഇതെങ്ങനെ മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുമോ, അല്ല ഓപ്പറേഷൻ വേണ്ടി വരുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇതുവരെ ഒരു മരുന്ന് കഴിക്കാത്ത ഒരാളിന് മൂത്ര തടസ്സം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നത് ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്. ആ മരുന്ന് കഴിച്ചിട്ട് 1 or 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് നമുക്ക് മൂത്രത്തിൽ ബുദ്ധിമുട്ട് മാറുന്നുണ്ടെങ്കിൽ അത് മതി. മൂത്ര തടസ്സം മരുന്ന് കൊണ്ട് മാറുന്നില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ സർജറി, അതായത് എൻഡോസ്കോപ്പിക് സർജറി, TURP എന്ന് പറഞ്ഞ ഒരു സർജറി ആവശ്യം ഉണ്ടാകാം. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ലേസർ സർജറിയോ ഓപ്പൺ സർജറിയോ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, ഇൻ റെയർ കണ്ടീഷൻസ്. പിന്നെ മൂന്നാമത്തെ പ്രശ്നമായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിലുണ്ടാകുന്ന ക്യാൻസർ. അത്
പണ്ട് അത്രയും കോമൺ ആയിട്ട് നമ്മൾ കാണാറില്ലായിരുന്നു, വെരി റയർ ഒരു ഡിസീസ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഈ അടുത്ത 2010 കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളിൽ വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിലും കോമൺ ആയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ രോഗികളെ കാണാൻ പറ്റുന്നുണ്ട്. നോർമലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ 60 കഴിഞ്ഞുള്ള ആൾക്കാരെ അഫക്റ്റ് ചെയ്യാറുണ്ട്. വളരെ റയർ സിറ്റുവേഷനിൽ 50 വയസ്സ് ഉള്ള ആൾക്കാരെയും അത് ബാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ള സമയത്ത്. സോ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പ്രത്യേകിച്ച് സൂചനകൾ സിംപ്റ്റംസ് ഒന്നും തന്നെ ഇല്ല. അത് വളരെ ലേറ്റ് സ്റ്റേജിൽ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് സിംപ്റ്റംസ് ഉണ്ടാക്കുക. സോ ഒരിക്കലും ഇത് സിംപ്റ്റംസിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് മിക്ക സമയങ്ങളിൽ സ്ക്രീൻ ചെയ്യുക, സ്ക്രീനിങ് നടത്തണം. 50 വയസ്സ് കഴിഞ്ഞ് മൂത്ര തടസ്സം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ആണുങ്ങളും ഒരു PSA ടെസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നടത്തിയിരിക്കണം. ഈ PSA എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റാണ്. നോർമലി അത് 4 താഴെ കാണാൻ പാടുള്ളൂ. 4 കൂടുതൽ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തി, ഒരു MRI സ്കാൻ എടുത്ത്, ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് മലദ്വാരം പരിശോധന നടത്തി, അതിലെന്തെങ്കിലും മുഴകലോ നോഡുലാരിറ്റിയോ ഹാർഡ്നെസ്സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട്, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ബയോപ്സി എടുത്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. വൺസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജിലായിരിക്കുന്നത്, എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അല്ല സ്പ്രെഡ് ചെയ്ത് പോയതാണോ എന്നനുസരിച്ച് നമുക്ക് വെവ്വേറെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മോഡ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏർലി സ്റ്റേജ് നേരത്തെ കണ്ടെത്തിയാൽ കംപ്ലീറ്റ്ലി സർജറി ചെയ്ത് ചികിത്സ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഗുണപ്പെടുത്താവുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. സോ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അത്യാവശ്യം സ്ക്രീനിങ് നടത്തേണ്ട ആവശ്യമുണ്ട്.